latest news, subscribe our channel and press the bell icon to never miss any news. കൊച്ചി കേന്ദ്രീകരിച്ച് പ്രമുഖ നടിമാരെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച സംഭവങ്ങളുടെ ചുരുളഴിയുന്നു. ഏറ്റവും ഒടുവിൽ സുനിൽകുമാർ എന്ന പൾസർ സുനി ആസൂത്രണം ചെയ്ത് തട്ടിക്കൊണ്ടുപോകലിന് മുൻപും ഇത്തരം സംഭവങ്ങൾ നടന്നിരുന്നുവെന്ന് സംബന്ധിച്ച പുതിയ വിവരങ്ങളാണ് പോലീസിന് കിട്ടുന്നത്. നടൻ ദിലീപിന്റെ അറസ്റ്റിന് ശേഷം പോലീസ് അന്വേഷണവുമായി ഏറെ മുന്നോട്ട് പോകുമ്പോഴാണ് 7 വർഷം മുൻപ് നടന്ന സംഭവങ്ങൾ പോലും വെളിച്ചത്ത് വരുന്നത്. 2011 ഒരു നടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിക്കാനുള്ള ശ്രമം നടന്നു എന്ന് കാണിച്ച് ജോണി സാഗരിക നൽകിയ പരാതി പ്രകാരം എറണാകുളം സെൻട്രൽ പോലീസ് കഴിഞ്ഞ ദിവസമാണ് കേസെടുത്തത്. ഷൂട്ടിംഗ് ആവശ്യത്തിനായി എറണാകുളം സൌത്ത് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ നടിയാണ് അന്ന് ഇരയായത്. പൾസർ സുനിയുടെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു അന്നും ഇതിന് പിന്നിൽ. എന്നാൽ മറ്റൊരു നടിയെ തട്ടിക്കൊണ്ടുപോകാനുള്ള പദ്ധതിയായിരുന്നെങ്കിലും ആളുമാറി. പിന്നീട് ഇത് തിരിച്ചറിഞ്ഞ് ഇവരെ ടെമ്പോ ട്രാവലർ വാഹനത്തിൽ നിന്ന് വഴിയിൽ ഇറക്കി വിടുകയായിരുന്നു. നടി തന്റെ ഭർത്താവിനെ വിളിച്ച് അപ്പോൾ തന്നെ കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്തു. ഈ കേസിലും ഒന്നാം പ്രതിയായ പൾസർ സുനിയെ കാക്കനാട് ജില്ലാ ജയിലിലെത്തി പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി. അന്ന് ടെമ്പോ ട്രാവലർ ഓടിച്ചിരുന്ന കണ്ണൂർ പാടിച്ചാൽ സ്വദേശി സുനീഷ് അടക്കം 3 പേർ കേസിൽ പിടിയിലായിട്ടുണ്ട്. ഒന്നാം പ്രതിയായ സുനിൽകുമാറിനെ ചോദ്യം ചെയ്താൽ മാത്രമേ കേസിൽ എത്ര പ്രതികളുണ്ടെന്ന് അറിയാൻ കഴിയൂ. സംഭവവുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കപ്പെടുന്ന 4 പേരെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നും പോലീസ് അറിയിക്കുന്നു. ഇപ്പോൾ അറസ്റ്റിലായ പ്രതികളെ ചോദ്യം ചെയ്തപ്പോഴാണ് 2010 നടന്ന മറ്റൊരു തട്ടിക്കൊണ്ടുപോകൽ സംബന്ധിച്ച വിവരങ്ങൾ പോലീസിന് കിട്ടിയത്. ഇതിനു പിന്നിലും സുനിൽകുമാറിന്റെ സംഘമായിരുന്നു. പ്രമുഖ നടിയെ തട്ടിക്കൊണ്ടുപോകാനായി പൾസർ സുനി അടക്കമുള്ള സംഘം കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂരിൽ എത്തിയിരുന്നു എന്നാണ് അറസ്റ്റിലായവർ നൽകുന്ന വിവരം. ഇരുവരും സുനിൽകുമാറിനൊപ്പം അന്നുണ്ടായിരുന്നു. 2 പുതിയ സംഭവങ്ങൾ കൂടെ വെളിച്ചത്ത് വന്നതോടെ നടികളെ തട്ടിക്കൊണ്ടുപോയ സംഭവങ്ങളെക്കുറിച്ചെല്ലാം വിശദമായ അന്വേഷണമാണ് പോലീസ് നടത്താനൊരുങ്ങുന്നത്.